നമുക്ക് ഇനി കുറച്ച് വിൻഡോസ് ട്രിക്സ്. നമ്മൾ വിൻഡോസ് ഒഎസിൽ നമ്മൾ കീബോർഡിൽ എന്തെങ്കിലും നമ്മുടെ മൈക്രോസോഫ്റ്റ് എഡ്ജോ എന്തെങ്കിലും ക്രോം ബ്രൗസറിൽ പോവുക. എന്നിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇപ്പം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഒരു ഇമോജി ഇടണമെങ്കിൽ, നമുക്ക് വിൻഡോസിൻ്റെ ഫുൾ ഇമോജി സെറ്റും കാണണമെങ്കിൽ, ജസ്റ്റ് വിൻഡോസ് കീ പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡോട്ട് അമർത്തുക. അപ്പോൾ ഫുൾ ഇമോജി ലിസ്റ്റും അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ കുറേ ഇമോജീസ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്താൽ മതി. നെക്സ്റ്റ് ഫീച്ചർ. അപ്പോൾ ഗൈസ്, നമ്മുടെ സെക്കൻഡ് വിൻഡോസ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വിൻഡോസ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കുറേ ടാബ്സ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് ടാബ് സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഓൾട്ട് കീ പ്ലസ് ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതായത് സെക്കൻഡ് ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ ടാബ് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ വിൻഡോസ് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ഔട്ട്ലൈൻ മാറുന്നത് കാണാം. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ മാറ്റിയിട്ട് ഏതാണെന്ന് വെച്ചാൽ എൻ്റർ അടിക്കും. അങ്ങനെ നമുക്ക് മാറ്റാവുന്നതാണ്.